സംയുക്ത, നിനക്ക് അത്താഴം ഒന്നും വേണ്ടേ? വിശപ്പില്ല ചേച്ചി. എന്തു പറ്റി? ഒന്നുമില്ല. ഒന്നുമില്ല അതൊന്നുമില്ല. നീ ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുവാ. നിന്റെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുമില്ല ചേച്ചി, ആകെ ഒരു ആശയക്കുഴപ്പം. എന്താടി? അല്ല, ഈ അഭിസാറിന്റെ നിത്യയുടെയും കാര്യത്തിലേ. അത് തീരുമാനം ആയില്ലേ? അഭിസാറ് നിത്യയെ കെട്ടാവെന്ന് സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. പക്ഷെ ചേച്ചി, ആ കുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയോണ്ടല്ലേ അത്? അതിനിപ്പോ എന്താ? ഞാനും ഹർഷേട്ടനും കൂടി ആത്മഹത്യാ ശ്രമം നടത്തിയതുകൊണ്ടല്ലേ അഭിസാർ കല്യാണത്തിന് സമ്മതിച്ചത്? ആ വിവരം നിത്യയ്ക്ക് അറിയില്ലല്ലോ. അറിയില്ലെന്ന് നമുക്കെന്താ ഉറപ്പ്? ഇനി ചിലപ്പോ അഭിസാറ് തന്നെ അവളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അവള് അതേ തന്ത്രം തന്നെ പയറ്റിട്ടുണ്ടാവും. അന്ന് മരിക്കാൻ നിന്നത് അഭിസാറിന്റെ സ്വന്തം അനിയന്. അയാളെ രക്ഷിക്കാൻ സാറ് കല്യാണത്തിന് സമ്മതിച്ചല്ല. ലോജിക്കുണ്ട്. ഇതിപ്പോ അതുപോലെയാണോ? ഏതോ ഒരു പെണ്ണ്, അതും വെറും രണ്ടാഴ്ചത്തെ പരിചയം. അവള് ചാവൂന്ന് പറഞ്ഞ ഉടനെ അഭിസാറ് കല്യാണം കഴിക്കാൻ സമ്മതിക്കോ? ചിലപ്പോ സാറിന് ആ കുട്ടിയെ നേരത്തെ തന്നെ ഇഷ്ടമായിട്ടുണ്ടാവും. എന്തോ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ സംയുക്ത, ഈ പ്രേമോന്ന് പറയുന്നത് മനസ്സിൽ കുരുക്കാൻ അധികം സമയമൊന്നും വേണ്ട. എന്റെയും ഹർഷേട്ടന്റെയും കാര്യം തന്നെ എടുക്ക. ആരോമലേട്ടന്റെ കല്യാണത്തിന് പോയപ്പോ ഞങ്ങളൊന്ന് ജസ്റ്റ് കണ്ടതല്ലേ ഉള്ളൂ. അതിപ്പതാ ഇവിടെ വരെയൊക്കെ എത്തിയില്ലേ. അത് നിങ്ങൾ തമ്മില് പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടല്ലേ. ഇതിപ്പോ അതുപോലെയാണോ? മരിക്കാൻ പോയതും അന്ന് നിങ്ങൾ ഒരുമിച്ചല്ലേ. ഇതിപ്പോ അതുപോലെയാണോ? ഇതൊരു സമ്മർദ്ദ തന്ത്രോ? അങ്ങനെ ഭീഷണിപ്പെടുത്തി പിടിച്ചു വാങ്ങാവുന്നതാണോ ഒരാളുടെ മനസ്സ്? ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യം പറയോ? എന്താ ചേച്ചി? അല്ല, നിനക്ക് അഭിസാറിനോട് പ്രേമമാണോ? അയ്യോ, എന്താ അനാവശ്യ ചേച്ചി പറയുന്നത്? പിന്നെ നീ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടന്ന് ഉറക്കം കളയുന്നത്? അവര് പ്രേമിക്കോ കെട്ടോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, നിനക്കെന്ത് വേണം?